പ്രൊഫസറും ഡോക്ടർ സിവാഡും ആദ്യം പോയത് ആശുപത്രിയിലേക്കാണ് കുട്ടികളുടെ കഴുത്തിൽ കണ്ട മുറിവിനെപ്പറ്റി ഡോക്ടറുമായി അവർ സംസാരിച്ചു അദ്ദേഹത്തിനും വ്യക്തമായൊന്നും പറയുവാനുണ്ടായിരുന്നില്ല ഡോക്ടർ പറഞ്ഞു എനിയോ മറ്റോ കടിച്ചതാണെന്നാണ് എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ കടവാതിലുകളും ആകാം പക്ഷേ അവ പൊതുവെ നിരുപദ്രവികളാണ് കൂട്ടത്തിൽ ഒന്നു രണ്ടെണ്ണം കുഴപ്പക്കാരായി കൂടുന്നുമില്ല ഇത്തരം കടവാതിലുകളെ രക്തരക്ഷസുകൾ വളർത്തുന്നതാണെന്നും കേൾക്കുന്നുണ്ട് എട്ടുപത്തു ദിവസം മുമ്പ് മൃഗശാലയിൽ നിന്ന് ഒരു ചെന്നായി തിരിച്ചു വരികയും ചെയ്ത കഥ താങ്കൾക്കറിയാമല്ലോ കുട്ടികളുടെ രാത്രിസഞ്ചാരം തുടങ്ങിയത് അതിനു ശേഷമാണ് ഈ കുട്ടിയും പറഞ്ഞത് ചേച്ചിയുടെ കൂടെ പോയി എന്നാണ് കുട്ടിയെ വീട്ടിലേക്ക് തിരിച്ചയച്ചാലും ശക്തമായ കാവലിനെ ഏർപ്പാട് ചെയ്യണമെന്നും ഇനിയും ഒരു രാത്രി കൂടി അലഞ്ഞു തിരിയാനിടയായാൽ അതിൻ്റെ പ്രത്യാഖ്യാതം ഗുരുതരമായിരിക്കുമെന്നും ഡോക്ടറെ ഓർമ്മിപ്പിച്ച് അവർ പുറത്തേക്കിറങ്ങി എങ്ങും ഇരുൾ പരന്നിരുന്നു അങ്ങിങ്ങ് ഒന്ന് രണ്ട് വിളക്കുകൾ എരിഞ്ഞിരുന്നത് അന്ധകാരത്തിൻ്റെ കാഠിന്യത്തെ വർദ്ധിപ്പിക്കുവാനേ ഉതകിയുള്ളൂ അടുത്തൊരു ഹോട്ടലിൽ നിന്നും അവർ ഭക്ഷണം കഴിച്ചു അതിനുശേഷം പള്ളിവളപ്പിന്റെ അരികിലെത്തി അതിൽ ചാടിക്കടന്നു ആ അന്ധകാരത്തിൽ ലൂസിയുടെ ശവമടം കണ്ടെത്തുവാൻ വളരെയേറെ വിഷമിച്ചു കൈവശം കരുതിയിരുന്ന താക്കോലെടുത്ത് പ്രൊഫസർ വാതിൽ തുറന്നു സിവാടിനോട് മുന്നേ നടക്കുവാൻ അദ്ദേഹം ആവശ്യപ്പെട്ടു ബാഗിൽ പ്രൊഫസർ കരുതി കൊണ്ടുവന്നിരുന്ന മെഴുകുതിരി അവിടെ കത്തിച്ചു വെച്ചു പ്രൊഫസർ ബാഗ് തുറന്ന ഒരു സ്ക്രൂഡ്രൈവർ പുറത്തെടുത്തു ലൂസിയുടെ ശവപ്പെട്ടി തിരിഞ്ഞു പിടിച്ച് അതിൻ്റെ മൂടി തുറക്കുവാൻ തുടങ്ങി മോഡിയുടെ അടിയിലുള്ള ഇ എം കൊണ്ടുള്ള പൊതിച്ചിൽ അദ്ദേഹം കത്തിക്കൊണ്ട് അല്പം വെട്ടിമാറ്റി ഒരാഴ്ച പഴക്കമുള്ള ശവത്തിൻ്റെ രൂക്ഷഗന്ധം പ്രതീക്ഷിച്ച് നിന്ന സിവാർഡ് ഒന്ന് അമ്പരന്നു മെഴുകുതിരി ഉയർത്തിപ്പിടിച്ച് ശവപ്പെട്ടിക്കുള്ളിലേക്ക് നോക്കുവാൻ പ്രൊഫസർ ആവശ്യപ്പെട്ടു ലൂസിയുടെ ശരീരം ശവപ്പെട്ടിയിലുണ്ടായിരുന്നില്ല ഏതെങ്കിലും ശവക്കളനോ പരികർമ്മികളുടെ ആൾക്കാരോ അതെടുത്തു കൊണ്ടുപോയതായിക്കൂടെ സിവാഡ് ചോദിച്ചു എങ്കിലും ലൂസിയുടെ ശരീരം എവിടെ പോയെന്നതിന് വ്യക്തമായൊരു കാരണം കണ്ടെത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല പ്രൊഫസർ ചോദിച്ചു അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കിനിയും വിശ്വാസമായില്ല അല്ലേ പ്രൊഫസർ ചോദിച്ചു കൂടുതൽ തെളിവുകൾ വേണം ശരി വരൂ അദ്ദേഹം ശവപ്പെട്ടി മൂടി ഉപകരണങ്ങളുമായി പുറത്തേക്കിറങ്ങി വാതിലുകൾ പൂട്ടി താക്കോൽ പോക്കറ്റിലിട്ടു അദ്ദേഹം ആവശ്യപ്പെട്ടതിനനുസരിച്ച് പള്ളിവളപ്പിലൊരിടത്ത് ചുറ്റുപാട് നടക്കുന്ന സംഭവങ്ങൾ വീക്ഷിച്ചുകൊണ്ട് സിവാഡ് ഇരുപ്പുറപ്പിച്ചു പ്രൊഫസർ ഇരുളിലേക്ക് എങ്ങോ മറഞ്ഞു സമയം അരിച്ചു നീങ്ങി പെട്ടെന്ന് തെല്ലകലെ വെളുത്ത ഒരു രൂപം നടന്നു നീങ്ങുന്നത് സിവാഡ് കണ്ടു ഒരു കറുത്ത രൂപം അതിൻ്റെ പിന്നാലെ നീങ്ങുന്നതും അയാളുടെ ദൃഷ്ടിയിൽപ്പെട്ടു സിവാഡും ആകാംക്ഷ കൊണ്ട് അങ്ങോട്ട് നീങ്ങി പെട്ടെന്ന് കുഴിമാടത്തിൻ്റെ നേർക്ക് ആ വെളുത്തു രൂപം നീങ്ങിവന്നു ഞൊടിയിടയിൽ അത് അപ്രത്യക്ഷമാവുകയും ചെയ്തു എങ്ങോട്ട് പോയെന്ന് കണ്ടതേയില്ല സിവാഡ് അടുത്തു ചെന്നപ്പോൾ ഒരു കുഞ്ഞിനെയും കയ്യിൽ പിടിച്ചുകൊണ്ട് പ്രൊഫസർ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു ആ കുഞ്ഞിനെയും കൊണ്ട് അവർ പള്ളിവളപ്പിന് പുറത്തെത്തി ഒരു തീപ്പെട്ടിക്കുള്ളി ഉരച്ച് അതിൻ്റെ തൊണ്ട പരിശോധിച്ച ശേഷം പ്രൊഫസർ പറഞ്ഞു നാം സമയത്തിനെത്തി ഇതിൻ്റെ തൊണ്ടയിൽ മുറിപ്പാട് കാണുന്നില്ല രാത്രിയിൽ റോന്നു ചുറ്റുന്ന പോലീസുകാരുടെ ശ്രദ്ധയിൽപ്പെടത്തക്ക വിധം കുഞ്ഞിനെ ഒരിടത്ത് കിടത്തി അവർ മറിഞ്ഞു നിന്നു ഒരു പോലീസുകാരൻ അതുവഴി വരുന്നുണ്ടായിരുന്നു കുഞ്ഞിനെ അദ്ദേഹം കണ്ടു എന്ന് ഉറപ്പുവരുത്തിയ ശേഷം അന്നത്തെ ജോലി മതിയാക്കി അവർ വീട്ടിലേക്ക് തിരിച്ചു സെപ്റ്റംബർ ഇരുപത്തിയേഴ് പ്രൊഫസറും ഡോക്ടർ സിവാഡും വീണ്ടും കുഴിമാളത്തിനരികിലെത്തി പ്രൊഫസർ ശവപ്പെട്ടിയുടെ മൂടി തുറന്നു ലൂസിയുടെ ശരീരം പെട്ടിയിൽ കിടക്കുന്നുണ്ടായിരുന്നു ഡോക്ടർ സിവാഡിന് അത്ഭുതം മറച്ചു വെക്കാനായില്ല ലൂസി അതീവ സുന്ദരിയായിരിക്കുന്നു ഒരു മാലാഖയ്ക്ക് പോലും അത്ര സൗന്ദര്യം കാണുകയില്ല അവൾ മരിച്ചെന്ന് വിശ്വസിക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല പ്രൊഫസർ ആ ശരീരത്തിൻ്റെ ചുണ്ടുകൾ പിടിച്ചു വലിച്ചു പല്ലുകൾക്ക് കൂടുതൽ നീളവും മൂർച്ചയും വെച്ചിരിക്കുന്നതായി സിവാഡ് കണ്ടു മുകളിലും താഴെയുമുള്ള നായ്പല്ലുകൾ കാണിച്ചുകൊണ്ട് പ്രൊഫസർ പറഞ്ഞു ഇവ കൊണ്ടാണ് ആ കുഞ്ഞുങ്ങളുടെ കഴുത്തിൽ ഇവൾ മുറിവുണ്ടാക്കിയത് താൽക്കാലികമുണ്ടായ മരവിപ്പിൽ നിന്നും മോചനം നേടിയപ്പോൾ സിവാഡ് പ്രതിവചിച്ചു ഈ ശരീരം ഇന്ന് അവർ വീണ്ടും ഇവിടെ കൊണ്ട് കിടത്തിയതാവാം ആര് അതെനിക്കറിയില്ല പക്ഷെ ആരോ അങ്ങനെ ചെയ്തിരിക്കുന്നു ഇവൾ മരിച്ചിട്ട് ഒരാഴ്ചയായില്ലേ ഇതേ രീതിയിൽ ഒരാഴ്ച കഴിഞ്ഞും ഒരു ശരീരം കിടക്കുമെന്ന് താങ്കൾ കരുതുന്നുണ്ടോ പ്രൊഫസർ ചോദിച്ചു അദ്ദേഹത്തിൻ്റെ ചോദ്യത്തിന് മറുപടി പറയുവാൻ സിവാഡിന് കഴിഞ്ഞില്ല പ്രൊഫസർ പറയുവാൻ തുടങ്ങി അബോധാവസ്ഥയിൽ കിടന്നപ്പോഴാണ് ഇവളുടെ ചോര രക്തരക്ഷസ് കുടിച്ചത് ഇവൾ മരിച്ചതും അബോധാവസ്ഥയിൽ തന്നെ അതെ അബോധാവസ്ഥയിൽ ഇവൾ ഒരു പ്രേതമാണ് സാധാരണയായി പ്രേതം അതിൻ്റെ വീട്ടിൽ കിടന്നുറങ്ങുമ്പോൾ അതിൻ്റെ മുഖം യഥാർത്ഥ രൂപത്തിലായിരിക്കും ഈ ശരീരം നോക്കൂ ഇതിൽ കളങ്കത്തിൻ്റെ അംശം കാണാനില്ല അതുകൊണ്ട് ഇവളെ ഈ നിലയിൽ കൊല്ലുക ബുദ്ധിമുട്ടാണ് പ്രൊഫസർ എന്തൊക്കെയാണ് പറയുന്നതെന്ന് സിവാഡിന് മനസ്സിലായില്ല എന്നോ മരിച്ചു പോയൊരു സ്ത്രീയെ വീണ്ടും കൊല്ലുകയോ എങ്കിലും സിവാട്ട് ചോദിച്ചു താങ്കൾ എങ്ങനെയാണത് ചെയ്യാൻ പോകുന്നത് ഞാൻ ഇവളുടെ തലവെട്ടി മാറ്റും വായിൽ വെളുത്തുള്ളിപ്പുകൾ നിറയ്ക്കും ദേഹത്തിലൂടെ ഒരു കുന്തം കുത്തിയിറക്കുകയും ചെയ്യും പ്രൊഫസർ ഗാഠമായ ചിന്തയിൽ ലയിക്കുന്നത് സിവാട്ട് കണ്ടു അദ്ദേഹം തുടർന്നു ലൂസി യക്ഷിയായി മാറിക്കൊണ്ടിരിക്കുന്ന സമയമാണിത് ഇപ്പോൾ എന്തെങ്കിലും ചെയ്യാൻ കഴിഞ്ഞാൽ അവളിൽ നിന്നുള്ള ആപത്ത് എന്നേക്കുമായി അവസാനിപ്പിക്കാൻ കഴിയും പക്ഷേ ആർദ്രയെ വിവരം അറിയിക്കേണ്ടിയിരിക്കുന്നു ഞാനിതെങ്ങനെ അയാളോട് പറയും കുറേ കാര്യങ്ങൾ നേരിട്ട് കണ്ടിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് പോലും ഇത് പൂർണ്ണമായി വിശ്വാസമില്ല അപ്പോൾ ഒന്നുമറിയാത്ത ആർദറുടെ കഥയോ ഒരു പക്ഷേ ലൂസിയെ ജീവനോടെ കുഴിച്ചിട്ടതാണെന്ന് പോലും അദ്ദേഹം വിചാരിക്കും ഡോക്ടർ സിവാഡ് നിങ്ങൾ ആശുപത്രിയിലേക്ക് മടങ്ങിപ്പോയിക്കോളൂ എനിക്കിന്നിവിടെ ചിലത് ചെയ്യുവാനുണ്ട് നാളെ രാത്രി പത്ത് മണിക്ക് നിങ്ങൾ ലോഡ്ജിലേക്ക് വരൂ ആർദറോടും ക്വിൻസിയോടും അവിടെ വരാൻ ഞാൻ ആവശ്യപ്പെടാം കുഴിമാടം അടച്ചുപൂട്ടി മതിൽ ചാടിക്കടന്ന് അവർ പിക്കിഡിലയിലേക്ക് തിരിച്ചുപോയി സെപ്റ്റംബർ ഇരുപത്തിയെട്ട് രാത്രി പത്ത് മണിക്ക് മുൻപ് തന്നെ ആർദ്രം ക്വിൻസിയും പ്രൊഫസർ വാൻഹെൽസിംഗിൻ്റെ മുറിയിലെത്തി എല്ലാവരും ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് പ്രൊഫസർ ലഘുവായി വിവരിച്ചു ആർദറെ വിവരം ധരിപ്പിക്കാൻ അദ്ദേഹം നന്നെ പാടുപെടുന്നുണ്ടെന്ന് സിവാഡിന് തോന്നി വിശദമായ മുഖവുരയ്ക്ക് ശേഷം പ്രൊഫസർ അദ്ദേഹത്തോട് പറഞ്ഞു മനുഷ്യരാശിയുടെ നന്മയ്ക്ക് വേണ്ടി ഞാൻ ആർദ്രയോട് ഒരു കാര്യം അപേക്ഷിക്കുകയാണ് നിങ്ങൾ എൻ്റെ വാക്കുകൾ അനുസരിക്കുമോ ഞാൻ എന്താണ് വേണ്ടത് അങ്ങ് വിശദമാക്കിയാലും ആർദർ പറഞ്ഞു രഹസ്യമായി നിങ്ങൾ എന്നോടൊത്ത് പള്ളിവളപ്പിലേക്ക് വരണം പ്രൊഫസർ പറഞ്ഞു ആർദറുടെ മുഖത്ത് കാർമേഘങ്ങൾ ഉരുണ്ടു കൂടുന്നത് അവർ കണ്ടു അദ്ദേഹം ചോദിച്ചു ലൂസിയുടെ കുഴിമാടത്തിലേക്കാണോ അതെ കുഴിമാടത്തിൽ പ്രവേശിച്ച് ശവപ്പെട്ടി തുറക്കണം അത് കേട്ടപ്പോൾ ആർദർക്ക് കോപം വന്നു അദ്ദേഹത്തിൻ്റെ മുഖം ചുവന്നു തൊടുത്തു പ്രൊഫസർ ആർദറെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു പ്രശ്നത്തിന്റെ ഗൗരവം അദ്ദേഹം ആർദറെ പറഞ്ഞു മനസ്സിലാക്കി കുറേ സമയം മൗനമായി കടന്നുപോയി വളരെ നേരത്തെ പ്രൊഫസറുടെ ശ്രമത്തിന് ശേഷം അവരോടൊപ്പം വരാമെന്ന് ആർദർ സമ്മതിച്ചു അവരെല്ലാവരും ഒരുമിച്ച് പള്ളിവിളപ്പിലെത്തി പ്രൊഫസറാണ് മുന്നിൽ നടന്നത് അദ്ദേഹം കുഴിമാടം തുറന്നു വിളക്ക് കൊളുത്തി സ്ക്രൂഡ്രൈവർ കയ്യിലെടുത്ത ശവപ്പെട്ടിയുടെ മൂടി അഴിച്ചു മാറ്റി എല്ലാവരും ശവപ്പെട്ടിക്കുള്ളിലേക്ക് നോക്കി അത് ശൂന്യമായിരുന്നു ആർദർ വിളറി വെളുത്തു ഏതാനും നിമിഷങ്ങൾ നിശബ്ദമായി കടന്നുപോയി ക്വിൻസി ചോദിച്ചു പ്രൊഫസർ അങ്ങാണോ ഇത് ചെയ്തത് തീർച്ചയായും അല്ല ഞാനും സിവാടും കൂടി രണ്ട് ദിവസം മുൻപേ ഇവിടെ വന്നിരുന്നു പെട്ടി തുറന്നു നോക്കിയപ്പോൾ അത് കാലിയായിരുന്നു ഞങ്ങൾ ഒളിഞ്ഞു നിന്നു അല്പസമയം കഴിഞ്ഞു നോക്കിയപ്പോൾ മരങ്ങളുടെ ഇടയിലൂടെ വെളുത്ത ഒരു രൂപം നീങ്ങുന്നത് കണ്ടു പിറ്റേ ദിവസം വന്ന് നോക്കിയപ്പോൾ ലൂസിയുടെ ശവശരീരം അതിൽ കിടക്കുന്നുണ്ടായിരുന്നു ഇത് തുടക്കം മാത്രമേ ആയുള്ളൂ ഇനിയും അത്ഭുതകരമായ പലതും കാണാനുണ്ട് വരൂ നമുക്ക് പുറത്തുപോയി ഒളിഞ്ഞു നിൽക്കാം പ്രൊഫസർ അവരോട് പറഞ്ഞു അദ്ദേഹം കറുത്ത ഒരു ചില്ലുകൊണ്ട് വിളക്ക് മൂടി കുഴിമാടത്തിൻ്റെ പുറത്തെത്തിയപ്പോൾ അവർക്ക് അല്പം ആശ്വാസം തോന്നി എന്നാൽ അവർ ആകാംക്ഷാഭരിതനായിരുന്നു മുൻകൂട്ടി നിശ്ചയിച്ചതുപോലെ പ്രൊഫസർ ജോലി തുടർന്നു അദ്ദേഹം ബാഗ് തുറന്ന് എന്തോ എടുത്ത് കുഴിമാടത്തിൻ്റെ വാതിലുകളുടെ വിടവുകളിൽ വയ്ക്കാൻ തുടങ്ങി സിവാഡ് ചോദിച്ചു അങ്ങ് എന്താണ് ചെയ്യുന്നത് ഇത് വിശുദ്ധ കുരിശപ്പമാണ് പ്രേതം അകത്ത് കടക്കാതിരിക്കുവാനായി ഞാൻ ഇത് ഉപയോഗിച്ച് വാതിലടയ്ക്കുകയാണ് പ്രൊഫസറുടെ ആത്മാർത്ഥത നിറഞ്ഞ വാക്കുകൾ കേട്ടപ്പോൾ അവർ അദ്ദേഹത്തെ അനുസരിച്ചു വിശ്വസിച്ചു അദ്ദേഹം നിർദ്ദേശിച്ച സ്ഥാനങ്ങളിൽ അവർ മറഞ്ഞു നിന്നു ആ അന്തരീക്ഷം പൊതുവെ ഭയാനകമായി തോന്നി പെട്ടെന്ന് പ്രൊഫസർ എന്നൊരു ശീൽകാര ശബ്ദം പുറപ്പെടുവിച്ചു അദ്ദേഹം ദൂരേക്ക് ചൂണ്ടിക്കാണിച്ചു കറുത്ത എന്തോ ഒരു സാധനം മാറത്തടക്കിപ്പിടിച്ച് വെളുത്ത ഒരു രൂപം നടന്നു നീങ്ങുന്നു മേഘം അകന്നു മാറിയപ്പോൾ അവളുടെ മേൽ പതിഞ്ഞ നിലാവിൽ ആ രൂപം അവർ വ്യക്തമായി കണ്ടു ശവക്കച്ച അണിഞ്ഞ ഒരു സുന്ദരി അവൾ ആ കറുത്ത സാധനത്തിൻ്റെ അടുത്തേക്ക് തല കുനിച്ചു പിടിച്ചിരിക്കുകയാണ് അവളുടെ കയ്യിലുള്ളത് ഒരു കുഞ്ഞാണെന്ന് അവർക്ക് മനസ്സിലായി ഒരു ശിശുവിൻ്റെ ദീനരോധനം ആ നിമിഷം അവിടെ ഉയർന്നു കേട്ടു ആ രൂപം അവരുടെ നേർക്ക് നടന്നു വരുവാൻ തുടങ്ങി നിലാവ് അവളുടെ മേൽ പതിച്ചപ്പോൾ അതിനെ വ്യക്തമായി കാണാൻ അവർക്ക് കഴിഞ്ഞു അവർ ഭയന്നുപോയി ഭയം കൊണ്ട് ആർദ്രം ആ നിശ്ചലനായി മരവിച്ചു നിൽക്കുകയായിരുന്നു അത് ലൂസിയുടെ രൂപമായിരുന്നു അവൾ ജീവിച്ചിരുന്നപ്പോൾ അവളുടെ മുഖത്തുണ്ടായിരുന്ന ശാന്തതയല്ല മറിച്ച് പൈശാചികമായ ക്രൂരതയാണ് ആ മുഖത്ത് ജ്വലിച്ചു നിന്നിരുന്നത് അവൾ അടുത്തു വന്നപ്പോൾ പ്രൊഫസർ വിളക്കടച്ചിരുന്ന കറുത്ത ചില്ലെടുത്ത് മാറ്റി അവളുടെ മേൽ പ്രകാശം വീണു ആ രൂപം വ്യക്തമായി കാണുവാൻ അവർക്ക് കഴിഞ്ഞു അവളുടെ കയ്യിൽ ജീവനുള്ള ഒരു കുഞ്ഞിരിപ്പുണ്ട് ചുണ്ടുകൾ ചുടു രക്തം കൊണ്ട് തുടുത്തിരിക്കുന്നു കവിളുകളിലൂടെ രക്തം ഒലിച്ചിറങ്ങുന്നു അവളുടെ വസ്ത്രത്തിൽ രക്തത്തുള്ളികൾ വീണ അടയാളം കാണാമായിരുന്നു ധീരനായ പ്രൊഫസർ വാൻഹെൽസിംഗ് പോലും തെല്ലൊന്ന് പകച്ചുപോയി അവരെ കണ്ട് കോപാകുലയായി അവൾ പുറകോട്ട് മാറി മാറത്തടക്കി പിടിച്ചിരുന്ന കുഞ്ഞിനെ അശ്രദ്ധമായി അവളുടെ വശത്തേക്ക് വലിച്ചെറിഞ്ഞു ആർദർ ആകെ തരിച്ചു നിൽക്കുകയായിരുന്നു ലൂസി രണ്ട് കൈകളും നീട്ടി പൈശാചികമായ മന്ദഹാസത്തോടെ ആർദറുടെ നേർക്കു നീങ്ങി പ്രിയപ്പെട്ട ആർദർ ഇവരെയൊക്കെ വിട്ടിട്ട് എൻ്റെ അടുത്തേക്ക് വരൂ നമുക്കൊന്നിച്ച് കൊന്നിച്ച് വിശ്രമിക്കാം അവൾ പറഞ്ഞു ആ പൈശാചികമായ ശബ്ദം കേട്ട് അബോധാവസ്ഥയിൽ നിന്ന മാതിരി കൈകൾ വിടർത്തിക്കൊണ്ട് ആർദർ മുന്നോട്ട് നീങ്ങി പെട്ടെന്ന് തൻ്റെ കയ്യിലിരുന്ന കുരിശ് വാൻ ഹെൽസിംഗ് ലൂസിയുടെയും ആർദറുടെയും ഇടയിൽ പിടിച്ചു ഷോക്കേറ്റതു മാതിരി അവൾ പിറകോട്ട് മാറി ആ മുഖത്ത് ഭൂമിയിലുള്ള സകല കോപവും ഇരച്ചു കയറുന്നത് അവർ കണ്ടു അവൾ തിരക്കിട്ട് കുഴിമാടത്തിലേക്ക് നീങ്ങി കുഴിമാടത്തിന് ഏതാനും വാര അരികെ എത്തിയപ്പോൾ അദൃശ്യമായ ഏതോ കരങ്ങൾ തടഞ്ഞത് മാതിരി അവൾ നിന്നു പെട്ടെന്ന് അവൾ മുഖം തിരിച്ച് അവരെ നോക്കി തീർച്ചയായും മരണത്തിൻ്റെ മുഖം തന്നെയായിരുന്നു അത് അതുപോലെ കോപിച്ച ഒരു മുഖം അവരാരും ജീവിതത്തിൽ കണ്ടിട്ടുണ്ടായിരുന്നില്ല ആ കണ്ണുകളിൽ നിന്ന് തീജ്വാലകൾ പറന്നു പല്ലുകൾ കടിച്ചമർന്നു യുഗങ്ങളുടെ ദൈർഘ്യമുള്ള നിമിഷങ്ങൾ കടന്നുപോയി ഉയർത്തിപ്പിടിച്ച കുരിശിൻ്റെയും വാതിലിൻ്റെയും ഇടയിൽ അവൾ അങ്ങനെ നിന്നു പ്രൊഫസർ ആർദറിൻ്റെ നേർക്ക് തിരിഞ്ഞു ചോദിച്ചു എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തെ ഇനിയും ഞാൻ എൻ്റെ ജോലി തുടങ്ങട്ടെയോ അങ്ങേക്ക് ഇഷ്ടമുള്ളത് ചെയ്തുകൊള്ളു ആർദർ പറഞ്ഞു പ്രൊഫസർ മുന്നോട്ട് ചെന്ന് വാതിലിനിടയിൽ തിരകി വെച്ചിരുന്ന കുരിശ് വെളുത്തുള്ളിപ്പൂക്കളം എടുത്തു മാറ്റി അവർ നോക്കി നിൽക്കെ ഒരു കത്തിയുടെ വായ്ത്തല പോലും കടക്കാത്ത ആ വിടവിലൂടെ ആ രൂപം അകത്തേക്ക് കടക്കുന്നത് അത്ഭുതത്തോടെ അവർ കണ്ടു ആ രൂപം കണ്ണിൽ നിന്നും മറിഞ്ഞപ്പോൾ അവർക്ക് അല്പം ആശ്വാസം തോന്നി ഇന്നിനി കൂടുതലൊന്നും ചെയ്യാനില്ല പ്രൊഫസർ പറഞ്ഞു അവർ വീട്ടിലേക്ക് മടങ്ങി പള്ളിവളപ്പിൽ നിന്ന് കിട്ടിയ കുഞ്ഞിനെ സുരക്ഷിതമായൊരു സ്ഥലത്ത് കിടത്തിയിട്ടാണ് അവർ പോയത് സെപ്റ്റംബർ ഇരുപത്തിയൊമ്പത് രാത്രി ഒരു മണിയോടുകൂടി അവർ പള്ളിവളപ്പിലെത്തി പ്രൊഫസർ വാതിൽ തുറന്ന് കുഴിമാടത്തിനകത്ത് പ്രവേശിച്ചു അവർ അദ്ദേഹത്തെ പിന്തുടർന്നു വാതിൽ ഭദ്രമായി അടച്ച് വിളക്ക് കൊളുത്തി വേറെ രണ്ടു മെഴുകുതിരികൾ അടുത്തുള്ള ശവപ്പെട്ടിയിൽ കൊളുത്തി കൊളുത്തിവെക്കുകയും ചെയ്തു പ്രൊഫസർ ശവപ്പെട്ടി തുറന്നപ്പോൾ ലൂസിയുടെ ശരീരം അവിടെ കിടപ്പുണ്ടായിരുന്നു അവൾ കൂടുതൽ സുന്ദരിയായി കാണപ്പെട്ടു ചില ഇരുമ്പ് കമ്പികൾ ഓപ്പറേഷൻ കത്തികൾ ചെത്തി കുർപ്പിച്ച മരം കൊണ്ടുള്ള ഒരു കുന്തം ചുറ്റിക തുടങ്ങിയ സാധനങ്ങൾ പുറത്തെടുത്ത് പ്രൊഫസർ തയ്യാറായി നിന്നു അദ്ദേഹം പറഞ്ഞു ഒരു വ്യക്തി രക്തരക്ഷസോ രക്തകക്ഷിയോ ആയി തീരുമ്പോൾ ജീവിതകാലത്തുണ്ടായിരുന്ന നന്മകളൊക്കെ പോയി മറയുന്നു രക്തരക്ഷസുകൾക്ക് മരണമില്ല അവർ രക്തം കുടിക്കുന്നവരും മരണശേഷം രക്തരക്ഷസുകളായി തീരും അങ്ങനെ യുഗങ്ങളോളം തങ്ങളുടെ വലയം വിപുലപ്പെടുത്തി അവ ജീവിക്കുന്നു മരണശൈലിയിൽ കിടന്ന ലൂസിയെ ചുംബിക്കുന്നതിൽ നിന്ന് താങ്കളെ ഞാൻ തടഞ്ഞു തോർമയുണ്ടോ ആർദർ അന്ന് നിങ്ങൾ അവളെ ചുംബിച്ചിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഇന്നലെ അവളുടെ കരവലയത്തിൽ ഒതുങ്ങിയിരുന്നെങ്കിൽ മരണശേഷം താങ്കളും ഒരു രക്തരക്ഷസാവുമായിരുന്നു ഇപ്പോൾ രാത്രിയിൽ കണ്ടുകിട്ടിയിട്ടുള്ള കുഞ്ഞുങ്ങൾ ഈ അവസരത്തിൽ മരിക്കുകയാണെങ്കിൽ അവയും രക്തരക്ഷസുകളായി തീരും അത് സംഭവിക്കുന്നതിനു മുൻപ് ഇവളെ നശിപ്പിച്ചാൽ ക്രമേണ മുറിപ്പാടുകൾ ഉണങ്ങി അവർ രക്ഷപ്പെടും ഇവൾ പ്രേതമായി തന്നെ തുടരുകയാണെങ്കിൽ തൻ്റെ ശക്തി ഉപയോഗിച്ച് ആ കുട്ടികളെ അരികിലേക്ക് വരുത്തുവാൻ ഇവൾക്ക് കഴിയും അതുകൊണ്ട് ഇവളിൽ ആദ്യത്തെ അടി ഏൽപ്പിക്കുന്ന കൈ അനുഗ്രഹിക്കപ്പെട്ടതാണ് അത് ലൂസിക്ക് നിത്യശാന്തി നൽകുന്ന കൈ ആയിരിക്കും ഞാൻ അതിനു തയ്യാറാണ് പക്ഷേ എന്നേക്കാൾ കൂടുതൽ അർഹതയുള്ള കൈകൾ ഈ കൂട്ടത്തിലില്ലേ പ്രൊഫസറുടെ ഉദ്ദേശം എന്താണെന്ന് ആർദ്ധർക്കും മനസ്സിലായി അദ്ദേഹം മുന്നോട്ട് നീങ്ങി പറഞ്ഞു എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തെ അങ്ങ് എന്ത് നിർദ്ദേശിക്കുന്നുവോ അത് ചെയ്യാൻ എനിക്ക് സന്തോഷമേയുള്ളൂ എങ്കിലിതാ ഈ കുന്തം സ്വീകരിക്കുക ഇത് ഇടത് കൈ കൊണ്ട് അവളുടെ ഹൃദയത്തിന് നേരെ പിടിക്കണം ചുറ്റിക വലത് കൈയിലെടുത്ത് ആഞ്ഞടിച്ച് കുന്തം അവളുടെ ഹൃദയത്തിൽ ആഴത്തിലിറക്കുക ഞങ്ങൾ ചുറ്റും നിന്ന് ബൈബിൾ വായിക്കാം നിങ്ങളുടെ ഈ പ്രവൃത്തി കൊണ്ട് രക്ഷസ് നശിക്കും അനേകം പേർക്ക് മോചനം ലഭിക്കുകയും ചെയ്യും പ്രൊഫസർ ബൈബിൾ വായിക്കുവാൻ തുടങ്ങി സിവാഡും ക്വിൻസിയും അതേറ്റ് പറഞ്ഞു ആർദർ കുന്തവും ചുറ്റികയും കയ്യിലെടുത്തു അദ്ദേഹത്തിൻ്റെ കൈകൾ വിറച്ചില്ല അത് ലൂസിയുടെ ഹൃദയത്തിലേക്ക് ആഴ്ന്നിറങ്ങി ശവപ്പെട്ടിയിൽ കിടന്ന ദേഹം പിടച്ചു രക്തവും പതയും വായിലൂടെ ഒഴുകുവാൻ തുടങ്ങി ക്രമേണ ആ ശരീരത്തിൻ്റെ ചലനം നിലച്ചു ആർദറിന്റെ കയ്യിൽ നിന്ന് ചുറ്റിക്ക് താഴെ വീണു ചുറ്റുമുള്ളവർ താങ്ങി പിടിച്ചില്ലായിരുന്നെങ്കിൽ ആർദർ താഴെ വീണു പോകുമായിരുന്നു കുറച്ചു കഴിഞ്ഞാൽ അവർ ശവപ്പെട്ടിയിലേക്ക് നോക്കി അത്ഭുതവും സന്തോഷവും കൊണ്ട് അവർ ഉന്മത്തരായി ലൂസിയുടെ ശരീരം പെട്ടിയിൽ തന്നെ കിടപ്പുണ്ട് ക്രൂരത നിറഞ്ഞ മുഖമല്ല അവർ കണ്ടത് ജീവിച്ചിരുന്നപ്പോൾ അവർ അത്യധികം സ്നേഹിച്ച ശാന്തസുന്ദരമായ മുഖമായിരുന്നു നിഷ്കളങ്കതയും ദൈനീതയും ആ മുഖത്ത് തെളിഞ്ഞു നിന്നിരുന്നു അങ്ങയോട് ഞാൻ ക്ഷമ ചോദിക്കുന്നു ഞാൻ അങ്ങയെ തെറ്റിദ്ധരിച്ചു പക്ഷേ ഇപ്പോൾ അങ്ങ് എൻ്റെ ലൂസിക്ക് മോക്ഷം നൽകിയിരിക്കുന്നു ആർദർ പ്രൊഫസറോട് പറഞ്ഞു ലൂസിയുടെ ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് തള്ളി നിന്നിരുന്ന കുന്തത്തിൻ്റെ ഭാഗം പ്രൊഫസർ മുറിച്ചു കളഞ്ഞു അവളുടെ ശിരസ് അദ്ദേഹം വെട്ടിമാറ്റി വായിൽ വെള്ളുളിപ്പൂക്കൾ നിറച്ച് പെട്ടി പഴയതുപോലെ അടച്ചു വെച്ചു പൂട്ടി പ്രൊഫസർ താക്കോൽ ആർദ്ര ഏൽപ്പിക്കുകയും ചെയ്തു കിഴക്ക് ആനം വെളുക്കാൻ തുടങ്ങിയിരുന്നു പ്രൊഫസർ പറഞ്ഞു നമ്മുടെ ശ്രമത്തിൻ്റെ ഘട്ടം അവസാനിച്ചിരിക്കുന്നു പക്ഷെ ഭാരിച്ച ജോലി ഇനിയും ചെയ്തു തീർക്കാനുണ്ട് ഞാൻ വിശദമായി അതിനെപ്പറ്റി നിങ്ങളോട് പിന്നീട് പറയാം രണ്ട് ദിവസം കഴിഞ്ഞ് സിവാഡിൻ്റെ വീട്ടിലേക്ക് വരൂ പുതിയ രണ്ടാളുകളെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം എനിക്ക് വളരെയേറെ സംസാരിക്കാനുണ്ട് ഇന്ന് ഞാൻ ആംസ്റ്റർഡാമിലേക്ക് പോകുന്നു നാളെ രാത്രി തിരിച്ചു വരും അതിനുശേഷം നമുക്ക് ചെയ്യാനുള്ള ജോലിയെപ്പറ്റി ചർച്ച ചെയ്യാം ഒരിക്കൽ മുന്നോട്ട് വെച്ചക്കാൾ പുറകോട്ട് വയ്ക്കാൻ പാടില്ല